ഒരു മീൻ കറി ഉണ്ടാക്കാം. അതിലെ വെച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു ആറ് അഞ്ച് വെളുത്തുള്ളിയും കൂടെ ഇടാം. ഒരാറ് ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ തിരുമ്മിയതിടാം. അതിലേക്ക് ഒരു ഞുള്ള് പെരുജീരകം, വലിയ ജീരകം, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിക്കാം. ഒന്ന് ചെറിയ തീയിലിട്ട് എന്നിട്ട് ഓഫാക്കാം. ഇനി ഇത് ഓഫാക്കാം. ആകെ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കൂടെ മൂത്തിട്ടുണ്ട്, മൂത്തിട്ടുള്ളൂ. ഇഞ്ചിയൊക്കെ ഇടുന്ന നേരം മുതൽ അധികം മൂക്കണ്ട. ഇനി ഇത് ഓഫാക്കി തണുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഈ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് കുറച്ച് കടുക്, അത് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇടാം. അതിലേക്ക് കറിവേപ്പില, രണ്ട് പച്ചമുളക്, ഒരു എട്ട് ചെറിയ ഉള്ളി. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി. തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ അരച്ച് വെച്ചാരെ പതി ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക. മിക്സ് കഴിയുക വെള്ളം. ഇപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇതിൽ ചേർക്കാം. മൂന്നല്ലി പുളിയാണ്, തൊട്ടുപുളി. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അത് ഇതിൽ ചേർക്കാം. അത് കഴിഞ്ഞ് അടച്ച് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മൂന്ന് അരിയുണ്ട്, അത് ഇടാം. നല്ല നന്നായിട്ട് തിളച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച്, ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം പത്ത് മിനിറ്റായി വെച്ചിട്ട് പറ്റിയിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കണം. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലിടാം. പിന്നെ ഒന്നും കടു വറുത്തിയാക്കേണ്ടവർക്ക് കടു വറുത്തിയാക്കാം, അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ മതി. പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇതിപ്പം പത്ത് മിനിറ്റായി അടച്ച് വെച്ചിട്ട്